করে মারিয়ামা এখানে পোয়ে দামে আকি നമ്മള് കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ നമ്മള് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മള് വേറൊന്നും അല്ല, അത്ര വലിയ വ്ലോഗൊന്നും അല്ല. നമ്മളൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഞങ്ങളിവിടെ ഉണ്ടാക്കണതല്ല, വാങ്ങാനും പോണതല്ല, വേറൊരാളുടെ വീട്ടിൽ കയറി ചെന്നിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ കേട്ടാ. അപ്പൊ അത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഫിഷ് കൊണ്ടുള്ള ഒരു ഡിഷാണ്. അതിന്റെ പേര് അയ്യോ പേരെന്തായിരുന്നു, ഫിഷ് മറിയാമ്മ അങ്ങനെ എന്തായിരുന്നു പേര്. അപ്പൊ പേര് കേട്ടപ്പോ ഒരു കൗതുകം, എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് എന്ന് അറിയാനുള്ളൊരു എന്താ പറയാ അല്ലെ, ലക്ഷം കൗതുകം കൂടുതലാണ്. അപ്പൊ നമുക്ക് പുറത്തു പോകണം, എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് അവരുടെ വീട്ടിലോട്ടും കൂടെ പോവാം. റെസിപ്പി എന്തായാലും ഇടും. റെസിപ്പി ഞാൻ മുകളിൽ അയില എന്തായാലും ഇടാട്ടെ. ടേസ്റ്റ് നോക്കട്ടെ ആദ്യം, ടേസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ റെസിപ്പി ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. വേഗം പാക്ക് ചെയ്തോ, നമ്മൾ അത്രയും ഇതായിട്ട് നിക്കണേ അല്ലേ. എന്താല്ലേ, അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, അവര് വീട് മാറിയിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ നമ്മള് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്, ലൊക്കേഷൻ നോക്കിട്ടാണ് നമ്മള് പോണേട്ടാ. അപ്പൊ നമ്മള് ഗ്രീൻസ് വേൾഡ് എത്തിയിട്ടുണ്ട്. എവിടെ ആരും കാണാനില്ല, നോക്കാം. ദേ നമ്മുടെ മറിയാമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. മറിയാമ്മയുടെ മുകളിലേക്ക് എന്തൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ മറിയാമ്മയുടെ അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ചേച്ചി, ടേസ്റ്റ് ചെയ്താലോ, ടേസ്റ്റ് ചെയ്തോ. അതെവിടുന്നെങ്കിലും എടുത്തോ, ഉദ്ഘാടനം. അപ്പൊ മറിയാമ്മയുടെ ഒരു സൈഡിൽ നിന്ന് പൊളിക്കുകയാണ്. ചൈനീസ് ഡിഷൊക്കെ കഴിക്കില്ലേ നമ്മള്, സാധാ മീനിന്നൊക്കെ വിട്ടിട്ട് മീൻകറി മീൻ വറുത്തതെന്നൊക്കെ വിട്ടിട്ട് വേറൊരു ടേസ്റ്റ് അല്ലെ. ചൈനീസ് പേരിടാ മറിയാമ്മയുടെ പേര് ഭയങ്കരായിട്ടാ അടിപൊളി ആയിട്ടുണ്ട്. ഗ്രീൻസ് വേൾഡ് അപ്പൊ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയില്ല, ഗ്രീൻസ് വേൾഡ് അപ്പൊ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയില്ല, അടിപൊളി ആയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു. അപ്പൊ ഇനിയും ഡിഷസ് ടേസ്റ്റ് ചെയ്യാൻ നമ്മളെ വിളിക്കും, വിളിക്കാൻ കഴിച്ച് സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ബൈ.